നമസ്കാരം. ഐബിസി ലൈവ് മലയാളി പൗഡർ 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആദ്യം യൂറോ കോപ്പ ഫുട്ബോൾ വാർത്തകൾ. യൂറോ കപ്പിൽ ഇറ്റലി പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു ഇറ്റലിയുടെ ജയം. ഈ വിജയം ഇറ്റലിയുടെ തുടർച്ചയായ 10-ാം വിജയമാണ്. മറ്റ് മത്സരങ്ങളിൽ വെയിൽസും റഷ്യയും ആദ്യ ജയം സ്വന്തമാക്കി. ഫിൻലാൻഡിനെതിരെയുള്ള 1 ഗോളിനായിരുന്നു റഷ്യയുടെ ജയം. ആദ്യ പകുതിയിൽ മിറൻ ചുക്കാണ് റഷ്യയുടെ വിജയ ഗോൾ നേടിയത്. ഗാരത്ത് ബെയിൽ പെനാൾട്ടി നഷ്ടപ്പെടുത്തിയ മത്സരത്തിൽ 2 ഗോളിനായിരുന്നു വെയിൽസിന്റെ ജയം. ഇന്ന് യൂറോയിൽ 3 മത്സരങ്ങൾ. ഉക്രൈൻ വേഴ്സസ് നോർത്ത് മാസിഡോണിയ വൈകിട്ട് 6:30, ഡെൻമാർക്ക് വേഴ്സസ് ബെൽജിയം രാത്രി 9:30, നെതർലാൻഡ്സ് വേഴ്സസ് ഓസ്ട്രിയ രാത്രി 12:30. കോപ്പയിൽ 2 മത്സരങ്ങൾ ഉണ്ട്. കൊളംബിയ വേഴ്സസ് ഇക്വഡോർ മത്സരം, ബ്രസീൽ വേഴ്സസ് പെറു മത്സരം. ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ച് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് കമൽ വരദൂർ വിലയിരുത്തുന്നു. ഇന്നത്തെ മത്സര സാധ്യതകളെക്കുറിച്ചും കമൽ വരദൂർ പറയുന്നു. നോക്കൂ, നമ്മൾ ഇറ്റലിയെ, അസാധ്യമായ പെർഫോമൻസ്. ആദ്യ മത്സരത്തിൽ തുർക്കിക്കെതിരെ 3 ഗോൾ, രണ്ടാം മത്സരത്തിലും അതേ തരത്തിൽ 3 ഗോൾ. 2 മത്സരങ്ങളിൽ നിന്നായിട്ട് ഇറ്റലിയെ പോലെ ഒരു ടീം 6 ഗോളുകൾ സ്കോർ ചെയ്യുന്നു. എന്തായാലും സ്പോർട്സ് വിത്ത് കമാൽ പുതിയ എപ്പിസോഡ്, 8-ാം എപ്പിസോഡാണ്. സ്വാഗതം. പറയുന്നത് പറയേണ്ടത് 1-2 പേരെ കുറിച്ചാണ്. ഒന്ന്, ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന പോർച്ചുഗീസ് ഇതിഹാസം. അദ്ദേഹം ഹംഗറിക്കെതിരായ മത്സരത്തിന് മുമ്പ് ആ കൊക്കക്കോള ബോട്ടിൽ മാറ്റിയില്ലേ, ക്ലാസിക്. 2, പോൾ പോഗ്ബയെ കുറിച്ചാണ്. ഫ്രാൻസ് ജർമ്മനിയെ തോൽപ്പിക്കുന്നു, പോഗ്ബ മാൻ ഓഫ് ദി മാച്ച് ആവുന്നു. അദ്ദേഹം പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു കാര്യം അഫീഷ്യൽ സ്പോൺസറുടെ ബീർ ബോട്ടിൽ എടുത്തു മാറ്റി. ഇതായിരിക്കണം കായിക താരങ്ങൾ, ഇതാവണം താരം. കാരണം അതുവഴി കോളയുടെ ബിസിനസ് എത്രമാത്രം തകർന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പോഗ്ബ വഴിയാണെങ്കിൽ, അതായത് ബീറിനൊക്കെ അടിമകളാവുന്ന, അല്ലെങ്കിൽ അതാണ് ജീവിതം എന്ന് കരുതുന്ന എത്രയോ പേരുണ്ട്, അവർക്കൊക്കെ ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള ചെറിയ ടച്ചാണത്. അതിന് 2 പേർക്കും നമുക്ക്. നമ്മൾ കളിയിലേക്ക് വരുന്നു. ഇറ്റലി തന്നെയാണ് നമ്മുടെ ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതുവരെ കണ്ട ഇറ്റലി എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടി, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, തട്ടിമുട്ടി പോകുന്നവരാണ്. എന്തൊരു മാറ്റമാണ് ആ ടീമിന് വന്നിരിക്കുന്നത്. റോബർട്ടോ മാൻസിനി എന്ന കോച്ചിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം അറ്റാക്കിംഗ് ആണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. അത് യൂറോപ്പ് ആണെങ്കിലും, ലാറ്റിൻ അമേരിക്ക ആണെങ്കിലും, ആഫ്രിക്ക ആണെങ്കിലും, എവിടെയാണെങ്കിലും. ഇപ്പോൾ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ മാനുവൽ ലൊക്കോട്ടെല്ലി, ഇത് 25-കാരനാണ്, 24-ൽ നിന്നും 25-ലേക്ക് വരുന്ന 2 ക്ലാസിക് ഗോളുകൾ, അടിപൊളി ഗോളുകളായിരുന്നു അദ്ദേഹം നേടിയത്. സീറോ ഇമ്മൊബീലിനെ നമുക്ക് നേരത്തെ അറിയാം, നല്ല സ്ട്രൈക്കറാണ് അദ്ദേഹം. ഈവൻ സിരിയയിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് പോലും വെല്ലുവിളി ഉയർത്തിയ ലാസിയോയുടെ സ്ട്രൈക്കർ. അദ്ദേഹം 1 ഗോൾ നേടുന്നു, അങ്ങനെ 3-0 തുടർച്ചയായിട്ട് 2-ാം മത്സരത്തിലും ഇറ്റലിക്കാർ ജയിച്ചു കയറുമ്പോൾ അവിടെ വലിയ, അതായത് ആ നമുക്ക് ശരിക്കും ഫുട്ബോളിനെ അറിയുന്നവർക്കുള്ള ഒരു ഒരു ഷോക്ക് എന്ന് പറയുന്നത് ഇത് ഇറ്റലിയാണോ എന്നുള്ളതാണ്. എന്തായാലും യൂറോയിൽ ആദ്യമായിട്ട്, ഈ യൂറോയിൽ 2021 യൂറോയിൽ നോക്കൗട്ട് ഉറപ്പിക്കുന്ന ടീമായിട്ട് ഇറ്റലി മാറിയിരിക്കുന്നു. ഇനി ആ ടീം ഇതേ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലേക്ക് തന്നെ പോകും. കാരണം സ്വിറ്റ്സർലൻഡ് അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരു ടീമായിട്ട് പോലും അവർക്ക് ഒന്നും ചെയ്യാനായി കഴിയാതെ പോകും. പിന്നീട് നമ്മൾ ഇന്നലത്തെ ഒരു മത്സരം, അതായത് മറ്റൊരു മത്സരം, രാത്രി 9:30 നടന്ന മത്സരത്തിൽ വെയിൽസ് വേഴ്സസ് തുർക്കിയായിരുന്നു, നമ്മളത് കണ്ടു. ആ മത്സരവും വളരെ ഗംഭീരമായിരുന്നു. കാരണം വെയിൽസ്, നമ്മളെപ്പോഴും വെയിൽസിനെ കുറിച്ച് പറയാറുള്ളത് 2016 യൂറോയാണ്, ഗംഭീരമായിട്ട് സെമി വരെത്തിയ ഗാരത്ത് ബെയിലിന്റെ ടീമാണ്. ഇന്നലെ ബെയിൽ ഒരു പെനാൽറ്റി പാഴാക്കി എന്നത് യാഥാർത്ഥ്യം, പക്ഷെ അദ്ദേഹം കള്ളം നിറഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഗോളിന് അവർ തുർക്കിയെ വീഴ്ത്തുന്നുണ്ട്. തുർക്കി നന്നായി കളിച്ചു, പക്ഷെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയാതെ വന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ അവർ തോൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നു റഷ്യക്കാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമുകളിൽ ഒന്നാണ് റഷ്യ. അത് പ്രത്യേകിച്ച് ഞാൻ റഷ്യയിൽ ഒരു 40 ദിവസം ജീവിച്ചത് കൊണ്ടാവാം. കാരണം
ആ ടീമിന് അവരുടെ അന്നത്തെ ലോകകപ്പ് കളി കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അലക്സാണ്ടർ ഗോലോവിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ താരം നമ്മുടെ മനസ്സിലൊക്കെ മുന്നിലിങ്ങനെ നിൽക്കുന്നത് പോലെയാണ്. അങ്ങനെ ആദ്യ മത്സരത്തിൽ റഷ്യക്കാർ തോറ്റപ്പോൾ ചെറിയ ഒരു ഒരു ഷോക്ക് ഉണ്ടായിരുന്നു, കാരണം അത്രമാത്രം നന്നായി കളിച്ചു വരുന്ന ഒരു ടീമാണ്. രണ്ടാം മത്സരത്തിൽ അവർ ശക്തമായിട്ട് തിരികെ വന്നു, റഷ്യ ഒരു ഗോളിന് ജയിക്കുന്ന പോരാട്ടം നമ്മൾ കണ്ടു, അങ്ങനെ അവരും ലൈവായിട്ടുണ്ട്. എന്തായാലും ഇറ്റലിക്ക് ഒരിക്കൽ കൂടി സല്യൂട്ട്. നമ്മൾ ഇന്നത്തേക്ക് വരുന്നു. ഇന്നുമുണ്ട് മൂന്ന് മത്സരങ്ങൾ, അതിൽ വളരെ പ്രധാനം എന്ന് പറയുന്നത് ബി സി ഗ്രൂപ്പുകളിലായിട്ടാണ്. ഉക്രൈൻ കളിക്കുന്നുണ്ട്, ഉക്രൈൻ വേഴ്സസ് നോർത്ത് മെസിഡോണിയ. അതായത് നമ്മൾ കണ്ടു ഉക്രൈനും ആദ്യ മത്സരത്തിൽ തോറ്റ ഒരു ടീമാണ്, ഹോളണ്ടുമായിട്ടുള്ള മത്സരത്തിൽ. അതുകൊണ്ട് ഉക്രൈൻ സംഘത്തിന് ആൻഡ്രോ ഷെഫ്ചെങ്കോ എന്ന പരിശീലകന്റെ സംഘമാണ്, നല്ല അറ്റാക്കിംഗ് സംഘമാണ്. അവർക്ക് നോർത്ത് മാസിഡോണിയക്കാർ ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ ഗംഭീരമായി കളിച്ച ഒരു ടീമാണ്. അതുകൊണ്ട് അവർക്കും ഒരു അതായത് ജയിച്ച് കയറേണ്ട ഒരു പ്രാധാന്യം അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നല്ല മത്സരമായിട്ട് അത് മാറാൻ വളരെ വ്യക്തമായ സാധ്യതയുണ്ട്. ഇന്ന് നടക്കുന്ന അതായത് രണ്ടാം മത്സരം ഡെൻമാർക്ക് വേഴ്സസ് ബെൽജിയമാണ്. ബെൽജിയത്തിൻ്റെ കരുത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം ആദ്യ മത്സരത്തിൽ മൂന്ന് ഗോളിന് ജയിച്ച ഒരു സംഘമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ താരങ്ങളുടെ ഒരു നിരയാണ്. അതുകൊണ്ട് അവരെ പിടിച്ചു കെട്ടുക എന്നുള്ളത് ശരിക്കും ഡെൻമാർക്കിനെ സംബന്ധിച്ച്, ഡെൻമാർക്ക് ക്രിസ്റ്റ്യൻ എറിക്സൺ ഇല്ലാത്ത ഒരു ടീമാണ്, ആദ്യ മത്സരത്തിൽ ഫിൻലാൻഡിനോട് തകർന്ന അല്ലെങ്കിൽ ഒരു ഗോളിന് തോറ്റ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ഡാനിഷ് സംഘത്തിനുണ്ട്. അവർ ജയിച്ചാൽ മാത്രമാണ് പ്രതീക്ഷ, ബെൽജിയം ജയിച്ചാൽ ബെൽജിയം വളരെ അനായാസം അടുത്ത റൗണ്ടിലേക്ക് വരും. ഓസ്ട്രിയ വേഴ്സസ് ഹോളണ്ട് ആണ് ഇന്നത്തെ മൂന്നാം മത്സരം. അതിലും നമുക്ക് അറിയാം ഓസ്ട്രിയ കഴിഞ്ഞ നല്ല ഗംഭീരമായ ഗോളുകളൊക്കെ നേടിയ ഒരു ടീമാണ്, അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. പക്ഷെ മറുഭാഗത്ത് കളിക്കുന്നത് ഡച്ച് സംഘമാണ്, ഓറഞ്ച് സൈന്യമാണ്. അവരാദ്യ മത്സരം ജയിച്ചതാണ്, ഇന്നത്തെ രണ്ടാം മത്സരം ജയിച്ചാൽ അവർക്ക് മുന്നോട്ട് വരാം എന്നുള്ള സത്യവും അവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഹോളണ്ട് ഓസ്ട്രിയ മത്സരത്തിൽ വ്യക്തമായ മുൻതൂക്കം ഹോളണ്ടിനാണ്. പക്ഷേ ഓസ്ട്രിയക്കാർ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് നന്നായി കളിച്ച ഒരു ടീമാണ്, അവർ തിരിച്ചു വന്നേക്കാം. കോപ്പയിലും പുലർച്ചെ മത്സരങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ടീമാണ് ബ്രസീൽ, ആദ്യ മത്സരത്തിൽ മൂന്ന് ഗോളിന് വെനിസ്വേലയെ തകർത്ത ഒരു ടീമാണ്. അവർ ഇന്ന് കളിക്കുന്നത് ദുർബലരായ പെറുവിനെതിരെയാണ്. ദുർബലർ എന്ന് പറയാൻ ഒരു കാരണം, ലാറ്റിൻ അമേരിക്കയിലെ 10 ടീമുകളെ എടുത്താൽ ദുർബലർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ലോകകപ്പ് യോഗ്യത റൗണ്ട് മത്സരത്തിൽ പെറു അതായത് ഇക്വഡോറിനെ പോലെ കരുത്തരെ തോൽപ്പിച്ച ഒരു ടീമാണ്. അതുകൊണ്ട് ഇന്നത്തെ നാളെ രാവിലെ 6:30 ആ മത്സരം. ആദ്യ മത്സരം കൊളംബിയ വേഴ്സസ് വെനിസ്വേലയുമാണ്. അതും അതായത് യൂറോയിലും കോപ്പയിലുമായിട്ട് നല്ല മത്സരങ്ങൾ ഒരിക്കൽ കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റൊണാൾഡോ, പോഗ്ബ, പോൾ പോഗ്ബ എന്നിവർക്കൊപ്പം ഇറ്റാലിയൻ ടീമിനും ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു. ഇന്നത്തെ ചോദ്യങ്ങൾ. അതിനു മുൻപായി മത്സരത്തിൽ പങ്കെടുക്കാനും വാർത്തകൾ അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. ചോദ്യം 1. യൂറോ കപ്പിൽ ഹോളണ്ട് വേഴ്സസ് ഓസ്ട്രിയ മത്സരത്തിൽ ആര് വിജയിക്കും? സ്കോർ എത്രയായിരിക്കും? ചോദ്യം 2. കോപ്പ കപ്പിൽ നാളെ പുലർച്ചെ നടക്കുന്ന ബ്രസീൽ വേഴ്സസ് പെറു മത്സരത്തിൽ ആര് വിജയിക്കും? സ്കോർ എത്രയായിരിക്കും? ചോദ്യം ഒരിക്കൽ കൂടി. യൂറോ കപ്പിൽ ഹോളണ്ട് വേഴ്സസ് ഓസ്ട്രിയ മത്സരത്തിൽ ആര് വിജയിക്കും? സ്കോർ എത്രയായിരിക്കും? ചോദ്യം 2. കോപ്പ കപ്പിൽ നാളെ പുലർച്ചെ നടക്കുന്ന ബ്രസീൽ വേഴ്സസ് പെറു മത്സരത്തിൽ ആര് വിജയിക്കും? സ്കോർ എത്രയായിരിക്കും? ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. സംസ്ഥാനത്ത് അൺലോക്കിന്റെ ഭാഗമായുള്ള ഇളവുകൾ പ്രാബല്യത്തിൽ. രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ 4 വിഭാഗങ്ങളായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ. മിതമായ രീതിയിൽ പൊതുഗതാഗതം പുനരാരംഭിച്ചു. രോഗതീവ്രത കുറഞ്ഞ ഇടങ്ങളിൽ എല്ലാ കടകളും തുറക്കാം. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ലോക്ഡൌണിലായ സംസ്ഥാനം 1.5 മാസത്തിന് ശേഷമാണ് അൺലോക്കിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാദേശിക നിയന്ത്രണങ്ങളാണ് നിലവിലുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. KPCC സെക്രട്ടറി നൌഷാദ് അലി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ഭരണപരിഷ്കാര നിർദ്ദേശങ്ങളുടെ കരട് മാത്രമാണ് ഇപ്പോഴുള്ളതെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ മുരളി പുരുഷോത്തമൻ, SV ബാട്ടി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പൊതുതാൽപര്യ ഹർജി തള്ളിയത്. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങളും ഉത്തരവുകളും സംബന്ധിച്ച് കരട് മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും അത് നിയമമായിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി.
വിവാദ മരംപൊറിക്കൽ ഉത്തരവിൽ പിഴവുണ്ടായെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആ വാർത്ത വാസ്തവ വിരുദ്ധമാണ്. തെളിയിക്കുന്ന ആധികാരികമായ ഏതെങ്കിലും രേഖ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാമെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകും. ഒരാളെയും സംരക്ഷിക്കില്ല. ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചവരെയും ശിക്ഷിക്കുമെന്നും മന്ത്രി കെ രാജൻ. വയനാട് മുട്ടിലിൽ മരംമുറിക്കൽ നടന്ന സ്ഥലങ്ങൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സംഘം സന്ദർശിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, എംഎൽഎമാരായ എം കെ മുനീർ, പി ടി തോമസ്, മോൻസ് ജോസഫ്, ടി സിദ്ദിഖ്, ഐ സി ബാലകൃഷ്ണൻ എന്നിവരും മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യപ്രതികൾ ആദിവാസികളെ കബളിപ്പിച്ച് മരം മുറിച്ചതായി പരാതി ഉയർന്ന കോളനികളും സംഘം സന്ദർശിച്ചു. കെ പി സി സി പ്രസിഡന്റിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങിൽ കോവിഡ് മാനദണ്ഡം പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നുവെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആളുകളെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ പ്രവർത്തകരുടെ ആവശ്യത്തിൽ അത് സാധിച്ചില്ല. കോവിഡ് മാനദണ്ഡം ലംഘിച്ചാൽ കേസെടുക്കുന്നതിൽ എതിരല്ല, പക്ഷേ ഏകപക്ഷീയമായ കേസെടുക്കരുതെന്നും വി ഡി സതീശൻ കോഴിക്കോട് പറഞ്ഞു. 12-ാം ക്ലാസ് മൂല്യനിർണയ മാർഗനിർദ്ദേശം തയ്യാറായതായി CBSE ICSE സുപ്രീംകോടതിയിൽ. 12-ാം ക്ലാസ് ഇന്റേണൽ മാർക്കും 10-11 ക്ലാസുകളിലെ അവസാന മാർക്കും പരിഗണിക്കാനാണ് നിർദ്ദേശം. സുപ്രീംകോടതിയിൽ നിലപാട് അറിയിച്ചത് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലാണ്. ഫലപ്രഖ്യാപനം July 30 നടത്തുമെന്നും CBSE കോടതിയിൽ. സ്കൂളുകൾ കുട്ടികൾക്ക് അമിത മാർക്ക് നൽകുന്നത് നിരീക്ഷിക്കാൻ സമിതികളുണ്ടാകും. തർക്ക പരിഹാര സമിതി വേണമെന്ന് കോടതി നിർദ്ദേശം CBSE അംഗീകരിച്ചു. ഡിജിറ്റൽ പഠനോപാധികൾ ഇല്ലാത്ത കുട്ടികളുടെ കണക്കെടുക്കുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ഇല്ലാത്തവരുടെ കണക്കെടുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് തുടങ്ങി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് നടന്നത്. റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് കൈമാറും. 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ ഇല്ലെന്ന് സർവേയിൽ കണ്ടെത്തിയതെന്നാണ് സൂചന. ആലപ്പുഴ ജില്ലയിൽ മാത്രം 7200 വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഓൺലൈൻ പഠനത്തിന് സംവിധാനമില്ല. കൊല്ലത്ത് കോവിഡ് രോഗിയുടെ ബന്ധുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ. ചവറ നടുവത്ത് ചേരി തെക്കുംഭാഗം സ്വദേശി സജിക്കുട്ടൻ 34 വയസ്സാണ് അറസ്റ്റിലായത്. June 3 സംഭവം. മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ച പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. പ്രേമം നിരസിച്ചതിന് 21-കാരൻ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തി. പെരിന്തൽമണ്ണ ഏലംകുളം കുഴന്തര സ്വദേശിനി ദൃശ്യയാണ് മരിച്ചത്. സഹോദരി ദേവശ്രീ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് പ്രതി ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴം രാവിലെ 8 മണിയോടെ പ്രതി ബിനീഷ് യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും 2-ാം നിലയിലുള്ള മുറിയിലെത്തി ദൃശ്യയെയും സഹോദരി ദേവശ്രീയെയും ആക്രമിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചാണ് ബിനീഷ് ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രേമം നിരസിച്ചതാണ് പ്രകോപന കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം RCCയിൽ ലിഫ്റ്റ് തകർന്നു വീണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൊല്ലം പത്തനാപുരം സ്വദേശിനി നദീറയാണ് വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചത്. May 15 RCCയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ലിഫ്റ്റ് തകർന്ന് നദീറയ്ക്ക് തലച്ചോറിനും തുടയലിനും പരിക്കേറ്റത്. അപായ സൂചന അറിയിപ്പ് നൽകാതെ അറ്റകുറ്റപ്പണിക്കായി തുറന്നിട്ട ലിഫ്റ്റിൽ നിന്ന് 2 നില താഴ്ചയിലേക്ക് വീണാണ് യുവതിക്ക് ഗുരുതര പരിക്കേറ്റത്. വീഴ്ചയിൽ തലച്ചോറിനും തുടയലിനും മാരകക്ഷതമേറ്റിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ന്യൂറോളജി ICUവിൽ ചികിത്സയ്ക്കിടെ മരണം സംഭവിച്ചു. കോവിഷീൽഡ് വാക്സിന്റെ ആദ്യ ഡോസ് ഡെൽറ്റ വകഭേദത്തിനെതിരെ 61% ഫലപ്രദമെന്ന് റിപ്പോർട്ട്. കോവിഡ് വിദഗ്ധ സമിതി മേധാവി ഡോക്ടർ കെ എൻ അറോറയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2-ാം ഡോസ് സ്വീകരിക്കുന്നതിന്റെ ഇടവേള കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് കോവിഷീൽഡ് ആദ്യ ഡോസിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത്. LJPയിൽ പൊട്ടിത്തെറികൾ തുടരുന്നതിനിടെ പ്രിൻസ് രാജ് പസ്വാൻ MPക്കെതിരെ ലൈംഗികാതിക്രമണത്തിന് കേസ്. ഇരയായ യുവതിക്ക് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കുടിക്കാൻ കൊടുത്തെന്നും അതിനുശേഷം ബലാത്സംഗം ചെയ്തെന്നും ഡൽഹി പോലീസ് ലഭിച്ച പരാതിയിൽ പറയുന്നു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കടൽക്ഷോഭമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത തുടരണമെന്നും നിർദ്ദേശം. IBC ലൈവ് മലയാളി പൗഡർ 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, FB പേജ് എന്നിവ സന്ദർശിക്കുക. ഏവർക്കും ശുഭാശംസകൾ.